നിപ സമ്പർക്ക പട്ടികയിലുള്ള 19 പേരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇതിൽ 5 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ടതാണ്. നിപ ബാധിച്ച് മരിച്ച 14-കാരന്റെ അടുത്ത ബന്ധുക്കളിലും നേരിട്ട് സമ്പർക്കമുള്ള മറ്റു ചിലരിലും നടത്തിയ പരിശോധനകളുടെ ഫലങ്ങൾ നെഗറ്റീവാണെന്നത് ആശ്വാസകരമാണെന്നും മന്ത്രി പറഞ്ഞു. ഫലങ്ങൾ നെഗറ്റീവാകുന്നു എന്നതുകൊണ്ട് നിയന്ത്രണങ്ങളിൽ അയവ് വരുത്താനാവില്ല. പൊതുജനങ്ങൾ ജാഗ്രത തുടരണമെന്നും പൊതുസ്ഥലങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. നിപ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി തെറ്റിദ്ധാരണ പരത്തുന്നതിനെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും അത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുജനാരോഗ്യ നിയമത്തിലെയും സൈബർ നിയമത്തിലെയും വകുപ്പുകൾ ചുമത്തി നടപടിയെടുക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിപ നേരിടാൻ ജില്ലയിലെ ജനങ്ങൾ നൽകിയ സഹകരണം എടുത്തു പറയേണ്ടതാണെന്നും മാധ്യമങ്ങൾ മാതൃകാപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. 406 പേരുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള മൊബൈൽ ലാബ് കോഴിക്കോട്ടെത്തി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇത് മഞ്ചേരിയിൽ കൂടി പ്രവർത്തിപ്പിക്കുവാനുള്ള നടപടി പുരോഗമിച്ചു വരികയാണ്. വവ്വാലുകളെ നിരീക്ഷിക്കുന്നതിന് ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജില്ലയിലെത്തിയിട്ടുണ്ട്. ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കും. ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ഫീവർ സർവൈലൻസ് സംഘം 7200ലധികം വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചതായും മന്ത്രി അറിയിച്ചു. ആനക്കയം പഞ്ചായത്തിൽ 95 സംഘങ്ങളും പാണ്ടിക്കാട് പഞ്ചായത്തിൽ 144 സംഘങ്ങളുമാണ് ഗൃഹസന്ദർശനം നടത്തി വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഇന്ന് രാവിലെ 9 കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോപ്രഗഡ്ഡി, ജില്ലാ കളക്ടർ വി ആർ വിനോദ്, ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന, അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ വേണുക, ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. വൈകിട്ട് 5 കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും യോഗം ചേരും. ന്യൂസ് ഡെസ്ക്, ഈസ്റ്റ് ലൈവ്.